الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله. പുണ്യങ്ങളുടെ മാസം കഴിഞ്ഞ് പെരുന്നാളിൻ്റെ ദിവസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എൻ്റെ പെരുന്നാൾ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഷാഹുലിന് പണിയുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നു. അലാറം വെച്ച് എഴുന്നേറ്റ് സുബഹി നിസ്കരിച്ച് ഒരു കാപ്പിയും ഒരു രണ്ട് മൂന്ന് ഈത്തപ്പഴവും കഴിച്ച് ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു. അടുത്തുള്ള ഒരു ഷാബിയയിലാണ് ഞങ്ങൾ സാധാരണ വെള്ളിയാഴ്ചയും ഇതുപോലെ പെരുന്നാളിനൊക്കെ പോവാറ്. നമ്മുടെ നാട്ടിലെ പള്ളിയിൽ കൂടിയതിൻ്റെ ഒരു ഫീല് കിട്ടും. അപ്പം നമ്മളെ സ്വന്തം സണ്ണിയിൽ ഞങ്ങളിതാ ഷാബിയക്ക് പുറപ്പെടുകയാണ്. ഡ്രൈവർ തലയിൽ മറ്റേ സ്മൈലി ഉണ്ട്. നമസ്കാരത്തിനായതുകൊണ്ടാവണം സിഗ്നലിലൊക്കെ കുറച്ച് കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ചാടിക്കളിച്ച് ഞങ്ങളും പള്ളിയുടെ മുന്നിലെത്തി. പക്ഷേ പുറത്തുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു കേട്ടോ. നല്ല സുന്ദരമായ ഒരു പ്രഭാതമായിരുന്നു. എന്തായാലും വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയിലെത്തുമ്പോൾ പള്ളിയിൽ നിറച്ച ആളുകളാണ്. നമുക്കൊരാളെ കേട്ടിരിക്കാൻ തോന്നുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾ വളരെ മനോഹരമായി അവതരിപ്പിക്കുമ്പോഴാണ് അല്ലേ. അതുപോലെയാണ് ഈ പള്ളിയിലെ ഉസ്താദ് മാഷാഅല്ലാ. അയാൾ ഓതുന്ന ഖിറാഅത്താണെങ്കിലും ഖുതുബയാണെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. അതുപോലെ സുന്ദരമായ ഒരു ഖുതുബയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുള്ളത് ഫോട്ടോ സെക്ഷനാണ്. ഫോട്ടോ സെക്ഷൻ ഇല്ലാതെ എന്ത് പെരുന്നാൾ പ്രവാസിക്ക്? നാല് ഫോട്ടോ തലങ്ങും വിലങ്ങും കൊടുത്തിട്ട് നാട്ടുകാർക്ക് അയച്ചു കൊടുക്കണം, അതാണ് പണി. അതാ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് വരും. റഫീഖ് അതിൻ്റെ സൗണ്ട് ഇത്തിരി കുറച്ചാണ്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വരുകയാണ്. മാഷാല്ല പെരുന്നാൾ നിസ്കാരമൊക്കെ അല്ല ഉഷാറ്. പെരുന്നാൾ നിസ്കാരം റഫീഖ് അതിനെ പറ്റി രണ്ടു വാക്ക് പറഞ്ഞ. പെരുന്നാസ്കാരത്തിന്റെ ഇടയിൽ അല്ല രണ്ടാമത്തെ റക്കായത്തിന് ഞങ്ങള് ഭയങ്കര ഒരു മറവി പറ്റി മോനിയർക്ക്. പക്ഷെ അത് ഞങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുത്തിരുന്നു. ബാത്തി വന്നാ ദുബാര പഠനക്കലി ആത്മീനയ്യേ തെക്കിബീർ എല്ലായിട്ട് മോനിയർ ഭയങ്കരമായിട്ട് ചൂടായിരിക്കണം. അതുകൊണ്ട് ആൾക്കാർ തെക്കിബീർ ചൊല്ലിക്കോളി അലായിക്കതകൾ ഇറങ്ങി ഭൂമിക്ക് വരുന്നാണ് പറയണത്. ഇല്ലിങ്ങനെ പതുക്കെങ്ങനെ മൂളി ഇരുന്നാ എങ്ങനെയാന്ന് ചോദിച്ചേ ഉസ്താദ്. അപ്പൊ ഇൻഷാല്ലാ എല്ലാരും തെക്കിബീർ അധികരിപ്പിച്ചോളി. എന്നിട്ട് ഞങ്ങള് പൊറോട്ട ഒക്കെ വാങ്ങി ഇതാ പോവാണ്. ചെറിയൊരു നാസ്താക്കണം. എന്നിട്ടാണ് നമ്മളെ സെബീലിൻ്റെ പോവാന്. അവിടെ നിന്ന് വെപ്പാണ് നമ്മളെ ആൾക്ക്. തവർത്തുണ്ടൊക്കെ വാങ്ങിയേക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ചെല്ലപ്പം പോയിട്ട് കറി ചൂടാക്കുക. കുറെ ആള് വന്നിരുന്നു. നിസ്കാരം കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുറച്ച് പൊറോട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നു. തലേന്ന് നോമ്പറക്കാൻ ഉണ്ടാക്കിയ അടിപൊളി മട്ടൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചായ ഉണ്ടാക്കിയിട്ട് ഫ്രഷ് മിൽക്കിലെ ചായ ഉണ്ടാക്കി ഈ കറിയും കൂട്ടിയിട്ട് പൊറോട്ട അടിച്ച് നമ്മളെ സുഹൃത്ത് ഇബ്രാഹിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ നോമ്പിലെ പാർട്ട്ണർ. എന്തായാലും അൽഹംദുലില്ല നന്നായിട്ട് നാസ്തയൊക്കെ ആക്കി വീട്ടിലേക്ക് ഒന്ന് വിളിച്ച് കുറച്ച് നേരം ഞങ്ങൾ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പെരുന്നാളായിട്ട് നമ്മളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സുഹൃത്തിൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് സമയം അവിടെ ഇങ്ങനെ ഇൻഷാല്ലാ സ്പെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അത് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പെരുന്നാൾ കൂടും. അപ്പോൾ ഇൻഷാല്ലാ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ അങ്ങനെ വരും. റഫീഖ് ഞാനാണ് പോണത്. മറ്റുള്ളവരെ അതിൻ്റെ പിന്നാലെ പതുക്കെ വരുള്ളൂ. അപ്പോൾ നമ്മളെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. റഫീഖ് മുന്നിൽ നടക്കുന്നുണ്ട്, അതിൻ്റെ പിന്നിൽ ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ സെബിയിൽ. നമ്മളെ കമ്പനിയിൽ തന്നെ ഉള്ളതാണ്. നമ്മളെ ബെസ്റ്റ് സുഹൃത്തും കൂടിയാണ് മാഷാല്ലാ. അപ്പോൾ ഇന്ന് പെരുന്നാൾ നമുക്ക് ഇവിടെയാണ്. കാരണം മൂപ്പര ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മൂപ്പര തൂക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അൽഹംദുലില്ല അടിപൊളി പരിപാടിയാണെന്ന് സംഗതി കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ വന്നപ്പോൾ തന്നെ ആളും പെണ്ണുങ്ങളും കുട്ടികളും കൂടി ഏകദേശം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുക്കിംഗ് തുടങ്ങിയാൽ മതിയെന്നു. അപ്പോൾ സംഗതി നമ്മളെ റഫീഖിൻ്റെ കൈപ്പുണ്യം അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് ഈ പരിപാടി. അങ്ങനെ കായ്ക്കുള്ള പരിപാടിയൊന്നുമല്ല ഞാൻ വിചാരിക്കുന്നുണ്ട്. നമ്മൾ സുഹൃത്തുക്കൾ അങ്ങോട്ടുള്ള കൊടുക്കലുകൾ വാങ്ങലുകൾ മാത്രം. സാധാരണ ഇങ്ങനെ ഫാമിലി വരുന്ന സമയത്ത് ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ സൽക്കാരങ്ങളും
വിരുന്നുകളൊക്കെ കഴിക്കും, ഒന്നെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് റൂമിലേക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് വിളിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രവാസികൾ, അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല അടിപൊളി ബീഫ് ദം ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. മാഷാല്ലാ മാഷാല്ലാ, നമ്മളെ സെബീലിന്റെ മക്കളാട്ടോ, നാല് കുട്ടികളാണ് അൽഹംദുലില്ലാ. എന്തായാലും പിന്നെ എൻ്റെ ഉമ്മാക്ക് വലിയ കാര്യമാണ് ഈ കുട്ടികളെ, കാരണം കഴിഞ്ഞ കൊല്ലം ഞങ്ങള് ഉമ്മീൻ വൈഫും കുട്ടികളൊക്കെ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അവർക്ക് ആ കമ്പനി ഉണ്ടായിരുന്നത് ഇവരായിരുന്നു. ഇവരും അന്ന് ഇവിടെ വിസിറ്റിന് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉള്ളിൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വർക്കൽ അവിടെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട് നമ്മളെ ചീഫ് കുക്ക്. പിന്നെ നമ്മുടെ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബീഫ് ബിരിയാണിയാണ്, ബീഫ് ദം ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്, കൂടെ ചിക്കൻ ഫ്രൈയും. എന്തായാലും ബീഫൊക്കെ ഏകദേശം വെന്തു തുടങ്ങി, ഞങ്ങൾ സംഗതി ദമ്മിട്ടു. ദമ്മിട്ട് കോലൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ, ഞങ്ങൾ ഇങ്ങനെയാണ് ബായി എന്ന് പറഞ്ഞതുപോലെ. എന്തായാലും ഒരു സൈഡിലൂടെ ചിക്കൻ ഫ്രൈ നടക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈയിൽ നമ്മൾ കൂടുതൽ മസാലയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു കുറച്ച് വന്നൊരു ചോറും കുറച്ച് മസാലയും കൂട്ടിയിട്ട് വേറൊരു ചെറിയ പാത്രത്തിൽ നമ്മൾ ദമ്മിട്ട്. ഈദ് മുബാറക്കിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ സൽക്കാരക്കാരൊക്കെ വന്നു, പിന്നെ അധികം താമസിക്കാതെ നമുക്ക് ദമ്മ് പൊട്ടിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. കാരണം അപ്പം തന്നെ ഏകദേശം 1:30 കഴിഞ്ഞിരിക്കുന്നു. പെരുന്നാളിനൊക്കെ നേരത്തെ ചോറുന്നണെന്ന് പഴമക്കാർ പറയണത് കേൾക്കാം. എന്തായാലും റഫീഖ് ദമ്മൊക്കെ പൊട്ടിച്ച് നമ്മളൊരു റൂമിൽ ഇരിക്കാൻ വേണ്ടിയൊക്കെ സെറ്റാക്കിയിട്ട് ചോറും സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുക്കാൻ തീരുമാനിച്ചു. സമീർ ഖാൻ്റെ നേതൃത്വത്തിലാണ് വിളമ്പൽ നടക്കുന്നത്. ആള് പിന്നെ വർത്തമാനം പറഞ്ഞിട്ട് സമയം അങ്ങോട്ട് പോക്കണത് നമുക്ക് അറിയൂല. അപ്പോൾ റൂമിന്ന് ഷെരീഫ്ക്ക വന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ ഷാഹുൽ, മുബാറക്ക്, നമ്മളെ ബായി വന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് ആൾക്കാർ വന്നിട്ടുമില്ല. അപ്പോൾ സമീർ ഖാൻ വിളമ്പാനുള്ള നേതൃത്വം കൊടുക്കണം കേട്ടോ. സമീർ ഖാനെ തൊള്ളപടായും കേട്ട് ഞങ്ങൾ സംഗതി വിളമ്പൽ തുടങ്ങി. സംഗതിയൊക്കെ സൂപ്പറായിട്ടുണ്ട്, ദമ്മക്കെട്ടത് കിഡിലനായിരുന്നു. എന്തായാലും സവറ വിരിച്ച് എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കാൻ തന്നെ തീരുമാനിച്ചു. പ്രതീക്ഷയോട് കൂടി പോയിക്കണ് ചോറ് വിളമ്പി എല്ലാവരും തിന്നൽ തുടങ്ങി. അച്ചാറുണ്ട്, തൈരുള്ളി ഉണ്ട്, പിന്നെ അതുപോലെ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കി തേങ്ങ കൊണ്ട്. മക്കളും കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇരുന്നത്. പിന്നെ പെപ്സി ഉണ്ടായിരുന്നു, സെവനപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ വേണ്ട എല്ലാ സാമഗ്രികളും ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടിലൊക്കെ പോലെ നല്ല അടിപൊളി ഒരു പെരുന്നാൾ സൽക്കാരം എന്ന് തന്നെ പറയണം. എന്തായാലും ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ്, നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് പരിപാടി ഉഷാറാക്കി. അത് കഴിഞ്ഞിട്ടൊരു നല്ല പായസവും ഉണ്ടായിരുന്നു. വരാത്ത ഒന്ന് രണ്ട് ആൾക്കാർക്ക് വേണ്ടിയുള്ള ചോറും പായസവും കാര്യങ്ങളൊക്കെ പാർസലാക്കി എല്ലാവരും ഓരോ ഗ്ലാസ്സും പായസം എടുത്തിട്ടാണ്ട് ആ റൂമിൽ പോയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങി തൊള്ളവടായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നതിൻ്റെ പുറമുള്ള തീറ്റിയാണ് കേട്ടോ. എന്തായാലും പായസം സൂപ്പറായിരുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞങ്ങളിങ്ങനെ സൽക്കാരം കൊണ്ട് മൂടാൻ തോന്നട്ടെയെന്നും സബീലിനും കുടുംബത്തിനും എന്നും സന്തോഷം വരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ പെരുന്നാൾ ഇവിടെ തൽക്കാലം തീരുകയാണ്. അൽഹംദുലില്ലാഹ്.